നമസ്കാരം. ഏവരുടെയും സ്വപ്നമാണ് ഐഫോൺ എന്നുള്ളത്. താരതമ്യേന വില കൂടുതലാണെങ്കിലും അവസരം കിട്ടിയാൽ നാം എല്ലാം അത് സ്വന്തമാക്കും. ഉപഭോക്താക്കളുടെ ഈ ഒരു താല്പര്യം മനസ്സിലാക്കി തന്നെയാണ് കമ്പനികൾ വ്യത്യസ്തമായ വേർഷൻ ഫോണുകൾ അവതരിപ്പിക്കാറുള്ളത്. എല്ലാ വർഷവും സെപ്റ്റംബറിലാണ് ആപ്പിൾ പുതിയ ഐഫോൺ പുറത്തുവിടുന്നത്. അതായത് ഇതുപ്രകാരം പുതിയ ഐഫോൺ 15 സീരീസ് ഇറങ്ങാൻ 2 മാസം കൂടി മാത്രമാണ് ബാക്കി. എന്തായാലും ഐഫോൺ 15 എന്തെല്ലാം പ്രതീക്ഷിക്കാം എന്ന ചർച്ചയിലാണ് ടെക് ലോകം. മുൻ വർഷത്തേതിന് സമാനമായി 4 മോഡലുകൾ കമ്പനി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഐഫോൺ 13, ഐഫോൺ 14 എന്നിവയ്ക്ക് സമാനമായിരിക്കും ഐഫോൺ 15 ഡിസ്പ്ലേയുടെ വലിപ്പം. സ്ക്രീൻ വലിപ്പം 6.1 ഇഞ്ച് ആയിരിക്കും. സ്റ്റാൻഡേർഡ് മോഡലിൽ ആപ്പിൾ ഒരു ഡൈനാമിക് ഐലൻഡ് നോച്ച് അവതരിപ്പിച്ചേക്കാം എന്ന സൂചനയുമുണ്ട്. ഐഫോൺ 14 പ്രോ മോഡലുകളിൽ ആദ്യമായി കണ്ട ഈ നൂതന നോച്ച് ഡിസൈനിന് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അതിന്റെ വലിപ്പം ക്രമീകരിക്കാൻ സാധിക്കും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആയിരിക്കും ഐഫോൺ 15 ഉണ്ടാവുക. കഴിഞ്ഞ വർഷത്തെ അതേ പ്രോസസർ A16 തന്നെയായിരിക്കും പുതിയതിലും എന്നാണ് സൂചനകൾ. ഐഫോൺ 15, ഐഫോൺ 15 പ്രോ മാക്സ് എന്നീ മോഡലുകൾ കമ്പനിയുടെ ഏറ്റവും പുതിയ ബയോണിക് A17 പ്രോസസർ അവതരിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. ഇവയുടെ ബാറ്ററി ശേഷി നന്നായി വർദ്ധിക്കുമെന്നാണ് പുറത്തുവന്ന മറ്റൊരു വാർത്ത. കൂടാതെ ഐഫോൺ 15 സീരീസിൽ ആപ്പിളിന്റെ ലൈറ്റനിംഗ് പോർട്ടിന് പകരം USB ടൈപ്പ് സി പോർട്ടുമായി വരുമെന്നാണ് സൂചന. ഇത് ആളുകൾക്ക് അവരുടെ ഐഫോണുകൾ ചാർജ് ചെയ്യുന്നത് എളുപ്പമാക്കും. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രത്യേകതകൾ ഉപഭോക്താക്കൾക്കായി സർപ്രൈസ് ആയി ഒരുക്കുകയാണ് ആപ്പിൾ ഐഫോൺ 15 പുതിയ സീരീസിലൂടെ. എന്തായാലും നിങ്ങളും കാത്തിരിക്കുകയല്ലേ ആപ്പിൾ ഐഫോൺ സീരീസ് 15 ആയി?